ഇനി പറയുന്നത് കുട്ടികളുടെ വളർച്ചാ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളെ വളർച്ചാ ഘട്ടത്തിൽ നാം സ്വയം കുട്ടികൾക്ക് മുമ്പിൽ നല്ല മാതൃകകളായി മാറുക എന്നതാണ്. നല്ല മാതൃകകളായി നമ്മൾ കുട്ടികളുടെ മുന്നിൽ മാറണം, നല്ല മാതൃകകളായി. കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, പിറന്നു വീഴുമ്പോ ഒന്നും അറിയില്ലായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈആ. സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്, വല്ലാഹു അഖ്റജകും, അല്ലാഹു നിങ്ങളെ പുറപ്പെടുവിച്ചത് മിൻ ബുതൂനി ഉമ്മഹാതികും നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന്. ലാ തഅലമൂന ഷൈആ, നിങ്ങൾക്കൊന്നും അറിയാത്ത അവസ്ഥയിലാണ്. ഒന്നും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. ആകെ അറിയുന്നത് കരയാൻ മാത്രമാണ്. എന്തിനും കരയും, ഉറക്കം വന്നാലും കരയും, ഉറക്കം നേരിച്ചാലും കരയും, ദാഹിച്ചാലും കരയും, വിഷന്നാലും കരയും, എല്ലാത്തിനും കരയുന്ന അവസ്ഥയിലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഒന്നും അറിയാത്ത നിലയിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒന്നും അറിയാത്ത പ്രിയപ്പെട്ട മക്കൾക്ക് ഏറ്റവും വലിയ മാതൃകകളായി മാറലാണ് മാതാപിതാക്കളായ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. അവര് നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുക. വാപ്പാനെയും ഉമ്മയുമാണ് അവർ മാതൃകയാക്കുക എല്ലാ കാര്യത്തിലും, അവരെ കണ്ടിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് നല്ല മനോഹര മാതൃകകളായി മാറുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഓർത്തു പോവാണ് ഇപ്പോഴും അഭിവന്ദ്യനായ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അല്ലാഹു അവരുടെ ഉഖ്രവിയായ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനായ പാണക്കാട്ട് തങ്ങളെ വഫാച്ചായപ്പോ അവരനുസ്മരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകൻ ഒരു ലേഖനം എഴുതുകയുണ്ടായി, ഒരു അനുസ്മരണ ലേഖനം. ആ അനുസ്മരണത്തിൽ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് വാപ്പയെ പറ്റി ഒരുപാട് ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞതിനു ശേഷം ആ മകൻ അവസാനമായി എഴുതിയ വരികൾ ശ്രദ്ധേയമാണ്. ആ മകൻ എഴുതുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നന്മകൾ സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്, എന്റെ വാപ്പയിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. അതൊന്നും വാപ്പ എന്നെ പറഞ്ഞു പഠിപ്പിച്ചതല്ല, മറിച്ച് വാപ്പയിൽ നിന്ന് ഞാൻ അങ്ങനെ പകർത്തിയതാണ്. എല്ലാം ഞാൻ വാപ്പയിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ഒരു മകൻ വാപ്പയെ കുറിച്ച് എഴുതുകയാണ്, വാപ്പയിൽ നിന്ന് ഞാൻ അങ്ങനെ കണ്ട് പഠിച്ചതാണ് എല്ലാ കാര്യങ്ങളും എന്ന് മഹാനായ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മകൻ എഴുതിയ ലേഖനം എനിക്ക് വായിക്കാനിടയായി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മക്കളുടെ മുന്നിൽ ഒരു മനോഹര മാതൃകയായി മാറാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നല്ല മാതൃകകളായി മാറാം. സങ്കടകരമെന്ന് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല ഇന്ന് മാതാപിതാക്കൾ വലിയ പിണക്കം, അവർ വലിയ തെറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മക്കളെ മുമ്പെന്നാണ്, മക്കളുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി അഭിഷേകം നടത്തുന്ന എത്രയോ മാതാപിതാക്കൾ, ഉമ്മ വാപ്പമാർ, കുട്ടികൾ ഈ തെറി കണ്ടിട്ടാണ് വളരെ മാതാപിതാക്കളുടെ ഈ ദുശീലവും ദുശാഠ്യവും കണ്ടിട്ടാണ് മക്കള് വളരെ നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചെറിയ അല്ലറ ചില്ലറ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. എന്നിങ്ങനെ പഞ്ചാരയിലൂടെ തന്നെ വേണം എന്ന് പറഞ്ഞ സംഗതി നടക്കൂല. ഇടക്കൊക്കെ കുഴപ്പങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ എങ്ങനെ വേണമെന്നറിയോ? അത് കുട്ടികളെ മുമ്പെന്നാകരുത്. ബെഡ്റൂമിൽ വെച്ചാകണം അത്തരം പിണക്കങ്ങളും അതേപോലെ സൗന്ദര്യ പിണക്കങ്ങളും അത് നന്നാകുന്നതൊക്കെ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളേറെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മക്കളുടെ വളർച്ചാ ഘട്ടത്തിൽ കുട്ടികളെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം എന്നതാണ്. കുട്ടികളെ സ്നേഹിക്കാൻ പഠിക്കണം. ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കാണുന്ന ഒരുപാട് വീഡിയോസ് ഭയങ്കര സങ്കടകരമാണ്. മക്കളെ വല്ലാതെ മർദ്ദിക്കുന്ന എത്രയോ ആളുകളെ, എത്രയോ ടീച്ചേഴ്സ് അല്ലെ, അധ്യാപകന്മാർ, അധ്യാപികമാർ, അതേപോലെ തന്നെ രണ്ടാനച്ഛൻ, രണ്ടാനമ്മ, ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്, പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചതാണ്. മക്കളോട് സ്നേഹമില്ലാത്ത എത്രയോ ഉമ്മ വാപ്പമാർ. എന്റെ പ്രിയപ്പെട്ടവരെ, കുട്ടികളോട് നല്ല സ്നേഹം വേണം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്നേഹിച്ചാൽ മാത്രം പോരാ, സ്നേഹമുണ്ട് എന്നവരോട് നമ്മൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുട്ടികളോട് നല്ല, ഭർത്താവ് ഭാര്യയോട് സ്നേഹം, എല്ലാ ഭർത്താക്കന്മാർക്ക് ഏകദേശം ഭാര്യനോട് സ്നേഹം ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും. ഇടക്കൊക്കെ പെണ്ണും ഇടക്കൊക്കെ ചീത്ത വിളിക്കും, വാപ്പാനെ വിളിക്കും, വാപ്പാന്റെ വാപ്പാനെ വിളിക്കും, അതൊക്കെ ഉണ്ടെങ്കിലും എന്നാലും ഒരു ഭർത്താവിന് ഭാര്യനോട് സ്നേഹം ഉണ്ടാവും. അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ല, എന്തായാലും ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടാവും. ഈ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്നേഹം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് അല്ലെ. സ്നേഹം അത് ഉള്ളിലുണ്ടാകാനുള്ളതല്ല, അത് നമ്മളവരോട് അറിയിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് നമ്മൾ പറയണം, വല്ലപ്പോഴും പറയണം, എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം എഴുന്നേറ്റ് പറയണം എന്നല്ല, വല്ലപ്പോഴും നമ്മൾ ഭാര്യമാരോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയണം. അത് പറയേണ്ടത് ഭാര്യനോടാണ്, അല്ലാതെ മറ്റേതെങ്കിലും ആളുകളോടല്ല പറയേണ്ടത്, ഭാര്യനോടാണ്. അവരോട് പറയണം എനിക്ക് ഇഷ്ടമാണ് എന്ന്. അത് നമ്മൾ പറയാതിരുന്നാൽ വേറെ ആരെങ്കിലും അത് പറയുമ്പോഴാണ് പിന്നെ അവിടെ കുഴപ്പം വരുന്നത്. അത് പറയുന്ന ആളുകളോട് പിന്നെ അവർക്ക് തോന്നുന്നത് ഇഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ. ആമീന്ന് ഉറക്കെ പറഞ്ഞാൽ പോരാ, നമ്മൾ ഭാര്യമാരോട് പറയണം സ്നേഹമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളോടും പറയണം, വല്ലപ്പോഴും മക്കളെ അടുത്ത് നിർത്തിയിട്ട് പറയണം, മോനെ മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വാപ്പാക്ക് മോനോട് നല്ല ഇഷ്ടമാണ് എന്ന് പറയണം. അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ അഹബ്ബ അഹദുക്കും സാഹിബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മുത്തനബി തങ്ങൾ പറയാണ്, ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, നിങ്ങളിൽ ഒരാൾ തന്റെ സഹോദരനോട് ഇഷ്ടം തോന്നിയാൽ ഫല്യഅതിഹി ഫീ മൻസിലി, അയാളുടെ വീട്ടിലേക്ക് പോകണം, ഫല്യുഖ്ബിറുഹു, എന്നിട്ട് അയാളോട് പറയണം, അന്നഹു യുഹിബ്ബുഹു ലില്ലാഹ്, ഞാൻ നിങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഹബീബിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ആ പോകുന്ന ആളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുത്തനബി തങ്ങൾ ചോദിച്ചു, അയാളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാ വേഗം അയാളോട് ചെന്നിട്ട് പറയണം, നിന്നോട് എനിക്ക് ഇഷ്ടമാണെന്ന്, അത് പറയാതെ നീ ഇവിടെ ഇരിക്കരുത് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ മക്കളോടായാലും ഭാര്യയോടായാലും ഏതെങ്കിലും ഒരു സ്നേഹിതന്മാരോടായാലും സ്നേഹമുണ്ട് എന്ന് അവരെ അറിയിക്കണം, അവരോട് പറയണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിൽ നിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നിടത്തേക്ക് അവർ പോകുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കിട്ടുന്നിടത്തേക്ക് അവർ പോകാനിടയുണ്ട്. സ്നേഹം കൊടുക്കേണ്ടത് നമ്മളാണ്, ഭാര്യക്ക് കൊടുക്കേണ്ടത് ഭർത്താവായ നമ്മളാണ്, മക്കൾക്ക് കൊടുക്കേണ്ടത് വാപ്പമാരായ നമ്മളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പൊതുവേ ഗൗരവക്കാരാണ് കുറെ ആളുകൾ, ആണുങ്ങൾ പൊതുവെ അങ്ങനെയാണ്, വലിയ ഗൗരവക്കാർ, ഭയങ്കര ഗൗരവക്കാർ കുറെ ആളുകൾ ഉണ്ട്. അങ്ങനെ മക്കളോട് കുറച്ച് ചിരിച്ചു വർത്താനൊക്കെ പറഞ്ഞാൽ അവരുടെ മുമ്പിൽ എന്റെ വിലയോ ഒക്കെ കുറച്ച് കുറഞ്ഞു പോകും, ബഹുമാനമൊക്കെ കുറഞ്ഞു പോകുമെന്ന് എന്ന് പേടിച്ച് മക്കളോട് വലിയ ഗൗരവത്തോടെ മാത്രം അവരോട് സംസാരിക്കാൻ ശീലിക്കുന്നവർ, കാലം കുറച്ച് കഴിയുമ്പോൾ മക്കളൊക്കെ അങ്ങനെ കുറച്ച് വലുതായാൽ പിന്നെ അതേ ഗൗരവം മക്കളോട്, മക്കൾ ഉപ്പാനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഉപ്പാക്ക് മക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, വലിയ പ്രശ്നമാണതൊക്കെ. അതുകൊണ്ട് സ്നേഹത്തോടെ ഇടപഴകണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളുടെ ഭാര്യ മക്കളോട് ഏറ്റവും സ്നേഹമസരണമായി പെരുമാറുന്നവനാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി സ്വഹാബത്തേ, നിങ്ങളിൽ ഞാനാണ് ഭാര്യ മക്കളോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുന്നവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ മക്കൾ 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 കരികിലേക്ക് നമ്മൾ ചെല്ലുമ്പോ മക്കൾ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ശ്രദ്ധിക്കണേ, നമ്മൾ ചെല്ലുമ്പോ മക്കൾ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വാപ്പമാരായ നമ്മളൊക്കെ, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയണം, മകൾ വരുമ്പോ എഴുന്നേറ്റ് നിന്നൊരു വാപ്പയുണ്ട് ചരിത്രത്തിൽ, ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ എന്ന തന്റെ പ്രിയപ്പെട്ട തങ്കക്കുടം കടന്നു വന്നാൽ ഖാമ ഇലൈഹാ, ഉത്തരവിധങ്ങൾ എഴുന്നേറ്റ് ഫാത്തിമാനെ സ്വീകരിക്കുമായിരുന്നുവെന്ന് ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. അങ്ങനെ പരസ്പരം സ്നേഹമസൃണമായ ഇടപെടലുകളിലൂടെയാണ് കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഭാര്യയും ഭർത്താവും മക്കളും വാപ്പയുമൊക്കെ ആ രീതിയിലാണ് പെരുമാറേണ്ടത്. സ്നേഹം വേണം കുടുംബജീവിതത്തിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.